हाय फ्रेंड्स वीनू ब्लॉग स्वागत इन नाम चट्टिपत्तिरी चिकन वैच्चिट चट्टिपत्तिरी अब नमुक बाकी इंग्रीडियंस का मैदा चिकन इत मुपी मजपी उप चेट नुच्छ अंज मुट वे रु सवाड़ कटे പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില മല്ലിച്ചപ്പ് പിന്നെ ആദ്യം നമുക്ക് ഈ മൈദയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ടതിന് ശേഷം ഇതിലെല്ലാം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചപ്പാത്തിക്ക് വേണ്ട വിധത്തിൽ ഒന്ന് കുഴച്ചെടുക്കണം അത് കുഴച്ചെടുത്തിട്ട് വരാം മൈദ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ ഉണ്ടല്ലോ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം चिकन वरतेड़क ओइल आमुक चिकन वरते एण्लोट चिकन वरते वरा ഇറച്ചി നന്നായിട്ട് മുരിഞ്ഞു വരുന്നുണ്ട് എന്താ കുറച്ചും കൂടി ആവട്ടെ എന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞു നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയിലോട്ട് മാറ്റിയെടുക്കാം വേറെ പാത്രത്തിലോട്ട് മാറ്റാം ഇറച്ചി വറുത്തെടുത്ത ചട്ടിൽ തന്നെ നമ്മൾ ഈ സവാള അല്ലേ അത് വഴറ്റിയെടുക്കണം അതിനുവേണ്ടി ആദ്യം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിനുശേഷം ഈ സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റണം ഈ സവാള നന്നായിട്ട് വഴറ്റി വഴറ്റി കൊടുക്കട്ടോ നന്നായിട്ട് വഴഞ്ഞു തരണം അതിനുശേഷം നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ചതച്ചിട്ട് വരാം ഇത് സവാള ഇതാ വഴഞ്ഞു വരുന്നുണ്ട് ഇനി കുറച്ചും കൂടെ ആവണം ഇപ്പോഴത്തേക്കും നമുക്ക് മൈദ ഇല്ലേ അത് ചപ്പാത്തിക്കൊന്ന് കുറേ രൂപത്തിലൊന്ന് പരത്തിയെടുത്തിട്ട് വരാം ചപ്പാത്തിക്ക് കുഴച്ചത് മൈദ അതൊന്ന് ഇതാ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം ഞാൻ ഇതാ ഈ രൂപത്തിൽ ഇത്ര വലുപ്പത്തിൽ ആദ്യം ഒന്ന് പരത്തിയെടുക്കണേ ഇത് ഒന്നതെല്ലാം എല്ലാതും കൂടെ അത് ഇത്ര വലുപ്പത്തിലൊന്ന് പരത്തിയെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ എല്ലാതും ഇത് അതുപോലെ ഇത്ര വലുപ്പത്തിൽ ആക്കിയെടുക്കാം എന്നിട്ട് അതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഇതാ ഇത് എണ്ണ തൊവി കൊടുക്കാം നന്നായിട്ട് എണ്ണ തൊവി കൊടുക്കട്ടോ അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇതാ മറ്റു പരത്തി വെച്ച മൈദ ഇത് വെച്ച് പരത്തി മൈദ വെച്ച് കൊടുക്കാം അതിനുശേഷം ഇത് അങ്ങനെ പരത്തി കൊടുക്കാം നല്ല നൈസായിട്ട് പരത്തിയെടുത്തിട്ട് വരെ നമ്മൾ ചട്ടിപ്പത്തിരി ഇതായി കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഈ അടിയില്ലേ അടീൻ്റെ വട്ടത്തിൽ വളപ്പാത്തില്ലേ അതൊന്ന് പരത്തിയെടുക്കാൻ ആ വലുപ്പത്തിൽ മതി കേട്ടോ അപ്പോൾ ആ വലുപ്പത്തിലൊന്ന് പരത്തിയെടുത്തിട്ട് വരാം ഇതാ ചപ്പാത്തിക്ക് പരത്തിയ പോലെ അത് പരത്തി വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം അതിന് പാനിൽ വെച്ചിട്ട് ചൂടാക്കാം പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോരോ ഇതാ ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ അധികം ചൂടാവണ്ട മരിയൊന്നും വേണ്ട കേട്ടോ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം ഒന്ന് കളറ് മാറിയാതെ എന്നിട്ടത് എടുത്ത് എടുക്കണം ഈ ഒരു ഇതാണ് അതിൻ്റെ പാകം വേണ്ട അപ്പോൾ അത് ചൂടാകുമ്പോൾ ഉണ്ടോ അതിങ്ങനെ വിടർന്നതാ ഇങ്ങനെ 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 പൊടിഞ്ഞ് വരും അതിനാണിത് ഇങ്ങനെ രണ്ടെണ്ണം ആക്കിയിട്ടിട്ട് കേട്ടോ അപ്പോൾ അത് നല്ല നൈസായിട്ട് വരും ഈ പാത്രത്തിലോട്ട് മാറ്റാം വേറെ പാത്രത്തിലോട്ട് മാറ്റാം ഇനി ബാക്കിയുള്ളതും കൂടെ അതുമാതിരി ചെറു ചൂടാക്കിയിട്ട് എടുത്തിട്ട് വരാം നമ്മുടെ സവാള ഇതാ നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഇനി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത് ചതച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് വരെ
നമുക്ക് ഈ സവാളയിലോട്ട് കുറച്ച് മല്ലി മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അതിനുശേഷം ഇതാ നമ്മൾ വറുത്തെടുത്ത ചിക്കൻ ഇതാത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം ഇട്ട് കൊടുക്കാം അതിട്ടിട്ട് ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അത് ക്രഷ് ചെയ്തെടുത്തിട്ട് വരെ ഇതാ ഇനി നമുക്ക് ഇതാ ചിക്കൻ ഇതാ നല്ല ഇതായിട്ട് ക്രഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ സവാളയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതുമാതിരി നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ ഇനി വേണമെങ്കിൽ വേണമെങ്കിൽ എരിവൊക്കെ വേണമെങ്കിൽ മുളക് പൊടി ഒക്കെ ഇട്ട് കൊടുക്കാം ഇത് പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായിട്ട് നല്ല എരിവുണ്ട് അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല രസമാണ് അപ്പോൾ ഇനി നമുക്ക് ഇതാ ചിക്കൻ ഇതാ ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഈ മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കണം നന്നായിട്ട് ഇപ്പം നമുക്ക് നാല് മുട്ട എടുക്കാം വേണമെങ്കിൽ ബാക്കിയും കൂടെ എടുക്കാം കേട്ടോ ഒന്നും കൂടെ എടുക്കാം നാല് മുട്ട പൊട്ടിച്ചൊഴിക്കാം മുട്ടയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു ഉടച്ചെടുക്കാം ഇനി നമുക്കിതാ നമ്മുടെ ചപ്പാത്തി ഇതാ ഇതിങ്ങനെ എടുത്തിട്ട് വേറെടുത്തിട്ട് ഇങ്ങനെ ഇതാ വേണ്ട ചൂടാക്കിയപ്പോൾ വേണ്ട ഇങ്ങനെ ആയിട്ട് വരും അപ്പോൾ നെയ്സ് ചപ്പാത്തി ആയിട്ടുണ്ട് അപ്പം ഇതാ അതിങ്ങനെ എല്ലാതും കൂടെ നമുക്കിങ്ങനെ എടുത്തിട്ട് വരാം പിന്നെ നമുക്ക് ഈ കുക്കറുണ്ടല്ലോ അതിലേക്ക് കുറച്ച് എണ്ണ തൂരി കൊടുക്കാം കേട്ടോ കുറച്ച് വെളിച്ചെണ്ണയാണത് അത് തൂരി കൊടുക്കാം നന്നായിട്ട് അടിയിലും സൈഡിലും ഒക്കെ നന്നായിട്ട് ഇതാ അതുപോലെ ആക്കി നന്നായിട്ട് തൊവി കൊടുക്കാം ഇനി നമുക്ക് ഈ കുക്കറിൻ്റെ അടിയിലോട്ട് ഇതാ കുറച്ച് മുട്ട ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് മതിയെ അത് ഒഴിച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാൻ ഒന്ന് തകി കൊടുക്കാം ചപ്പാത്തി എടുത്തിട്ട് നമുക്ക് ഈ മുട്ടയിലേക്ക് ഇട്ടിട്ട് ഇത് അതുപോലെ ഇങ്ങനെ മുക്കിയെടുക്കാം മുക്കിയെടുത്തിട്ട് ഇതങ്ങനെ മുക്കിയെടുത്തതിന് ശേഷം നമുക്കിത് കുക്കറിൻ്റെ കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ ചിക്കൻ്റെ അല്ലോ ചിക്കൻ ഇത് അതിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് പരത്തി കൊടുക്കട്ടോ ഓരോ ലെയറാക്കിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം അങ്ങനെ പരത്തിയിട്ട് എല്ലായിടത്തും ഇങ്ങനെ പരത്തി പരത്തി കൊടുക്കുക നന്നായിട്ട് ഇതെല്ലായിടത്തും ആവണേ നന്നായിട്ട് ഇനി അടുത്ത് പത്തിരിയും കൂടെ എടുത്തിട്ട് ഇതുപോലെ ഇതുപോലെ മുട്ടയിൽ മുക്കിയിട്ട് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം ഇതിന് മുകളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഒന്നിട്ടിട്ട് ഇതാ അതുപോലെ അത് ഇതുപോലെ എല്ലാ ചപ്പാത്തി ഇതുപോലെ മുട്ടയിൽ മുക്കിയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഓരോ ലെയറാക്കിയിട്ട് വരാം ഇതാ എല്ലാ ചപ്പാത്തി ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ലെയറായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മുട്ട നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ സൈഡിൽ കൂടെ അതിൽ ഇങ്ങനെ താഴ്ന്ന് ഇറങ്ങി പോയിക്കോട്ടെ അപ്പോൾ സൈഡിൽ കൂടെ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബാക്കിയുള്ള മുട്ട കേട്ടോ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ മുട്ട ഒക്കെ ഇതാ ഇങ്ങനെ പൊന്തി മേലെ നിൽക്കേണ്ടത് സൈഡിലേക്ക് കൂടെ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇവിടെ നിന്ന് സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ താഴ്ത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ ബാക്കിയുള്ള മുട്ട സൈഡിൽ കൂടെ അങ്ങോട്ട് താഴ്ന്ന് ഇറങ്ങിക്കോളും ഇനി നമുക്ക് പഴയൊരു പാൻ എടുത്തിട്ട് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം നല്ല ചൂടാക്കി എടുക്കട്ടെ നന്നായിട്ട് ചൂടാക്കി എടുക്കുക പഴയൊരു പാനെ ഇനി അതിൻ്റെ മുകളിൽ വേണം നമുക്ക് ആ കുക്കർ വയ്ക്കാൻ എന്നിട്ട് വേണം ചട്ടിപ്പത്തിരി വേവിച്ചെടുക്കാൻ അപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ ഇതാ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് മുട്ടയൊക്കെ നന്നായിട്ട് സൈഡിൽ കൂടെ ഒക്കെ എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വയ്ക്കുക അടച്ചു കൊടുക്കണം അടയ്ക്കാനാകുമ്പോഴേക്കും നമുക്ക് ഈ വിസിൽ വേണ്ടത് ഒരു വയ്ക്കണേ ഒരു വെച്ചിട്ട് വേണം നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാൻ
അപ്പോൾ ഇതാ കുക്കർ അടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാനിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. പാന് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുക്കർ വയ്ക്കാം, വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. നല്ല പാനെല്ലാം ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് സിമ്മിലോട്ട് മാറ്റാം. ഇനി ഒരു 15 മിനിറ്റ് നമുക്ക് ചട്ടിപ്പത്തിരി ആയിട്ടുണ്ടാവും. അതുവരെ നമുക്ക് അത് വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ചട്ടിപ്പത്തിരിയുടെ അടിഭാഗമായിട്ടുണ്ട്. ഇനി മുകൾ ഭാഗം ആവാനാണ് വേറൊരു പാൻ വെച്ചിട്ട് അത് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മുകൾ ഭാഗം ഒന്ന് വെന്ത് വരട്ടെ, എന്നിട്ട് കാണിക്കാവേ. ഇതാ നമ്മുടെ ചട്ടിപ്പത്തിരി റെഡിയായിട്ടുണ്ട്. ഇതതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി അടുത്തൊരു വെറൈറ്റി വിഭവമായി ഇനി വീണ്ടും കാണാം. ബൈ. നമുക്ക് ചട്ടിപ്പത്തിരി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്തിട്ട് കാണിക്കാവേ. ഇതാ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ്ട് ഓരോ ലെയറായിട്ട് ഇതാ അങ്ങനെ ചിക്കനും ചപ്പാത്തിയൊക്കെ ഉണ്ട് ഓരോ ലെയറായിട്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. വൈകുന്നേരത്തെ ചായക്കടിക്കൊക്കെ നല്ലതാട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുമാതിരി ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.